ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മള് ഇതിനു മുൻപത്തെ ക്ലാസ്സിലെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എക്സാക്ട് ഡിഫറ അതില് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യും. ഇനി നമുക്ക് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ അടുത്ത സെക്ഷൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ച് നോക്കാം. ദാറ്റ് ഇസ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് നമ്മൾ ഇതിനു മുൻപ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സിൽ നമ്മൾ കണ്ടതാണ്. തന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഡയറക്ട്ലി ആ മെത്തേഡ് ഓഫ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോമിലേക്ക് തന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ കൺവേർട്ട് ചെയ്തിട്ട് മെത്തേഡ് ഓഫ് വേരിയബിൾ സെപ്പറബിൾ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുമായിരുന്നു. അതുമാതിരി തന്നെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ നമുക്ക് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിനെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അപ്പോ തന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് അറിയുന്ന ഫോമിലേക്ക് കൊണ്ടുവന്നാലാണ് നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് എളുപ്പമുള്ളത്. അപ്പൊ ഒരു ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ തന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് അറിയുന്ന ഫോം ആയിട്ടുള്ള എക്സാക്ട്ലേക്കോ അല്ലെങ്കിൽ വേരിയേഷൻ പാരാമീറ്റേഴ്സിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മളുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ എക്സാക്ട്ലേക്ക് വരികയാണെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരേ ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ യുണീക്ക് ആണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരേ ഡിഫറൻഷ്യൽ ഇക്വേഷന് തന്നെ മോർ ദാൻ വൺ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് വരാം. നമ്മൾ പലരും യൂസ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത് പലർക്കും പല ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, അത് എങ്ങനെയാണ് എന്താണ്. അപ്പൊ യുണീക്ക് അല്ല ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു, അതപ്പൊ എങ്ങനെയാന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ എം ഡി എക്സ് പ്ലസ് എം ഡി വൈ എന്ന് പറയുന്നത് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവണമെങ്കിൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ? എം വൈ ഇസ് ഈക്വൽ ടു എൻ എക്സ്, ദാറ്റ് ഇസ് ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആയാൽ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സാക്ട് ആണ് എന്നുള്ളത് പറയാം അല്ലേ. അപ്പോ നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കാം, വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്താണ്, നമ്മളുടെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആണ്, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എക്സ് ആണ്. അപ്പൊ എം വൈ ദാറ്റ് ഇസ് ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സോറി വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പൊ നമുക്ക് വൺ വരും. എൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിനെ മൈനസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ. ഇത് രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് ദിസ് ഇസ് നോട്ട് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇത് എക്സാക്ട് അല്ല. ഓക്കെ, അപ്പൊ ഇതിനെ എക്സാക്ട് ആക്കാൻ പറ്റുമോ? ആക്കാൻ പറ്റിയാൽ നമുക്ക് എളുപ്പമായിട്ട് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മാതിരി ഇന്റഗ്രൽ എം പ്ലസ് ഇന്റഗ്രൽ എൻ ഡി എക്സ് എന്നുള്ള ഫോം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് എക്സാക്ട് ആക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൺ ബൈ വൈ സ്ക്വയർ എന്ന് പറയുന്ന ടേം വെച്ചിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യും. That is y dx minus x d by y square is equal to 0. ഇനി x by y എന്ന് പറയുന്നതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? x by y എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ബൈ വി ഫോം ആണ്. അപ്പൊ യു ഡാഷ് വി മൈനസ് ബി ഡാഷ് യു ബൈ വി സ്ക്വയർ. x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ dx dx into y, that is y dx minus u v dash, that is x into dy, x into dy, y dx minus x dy divided by v square, that is y square. അതാണ് y square. അപ്പോൾ y dx minus x dy by y square. അപ്പോൾ ഈ തന്നിട്ടുള്ള x by y ന്റെ ഡെറിവേറ്റീവ് ആണ് ഇത്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് x by y എന്ന് പറയുന്ന പ്രിമിറ്റീവ് ഫംഗ്ഷന്റെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് ആണ് എന്നുള്ളത് പറയാം. Therefore this is an exact differential equation. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ഇനി ഇന്റഗ്രൽ എം ഡി എക്സ് ആ മെത്തേഡ് യൂസ് ചെയ്യാം. ഞാനിപ്പോ അത് ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്തിട്ട് തന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എക്സാക്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കിയിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാം. ഓക്കെ, അപ്പോ അടുത്തത് എക്സ് ബൈ വൈ എന്ന് പറയുന്ന ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ദാറ്റ് മീൻസ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് അത് വരിക എന്നാണ് കാണിക്കാൻ പോകുന്നത്. എക്സ് വൺ ബൈ എക്സ് വൈ, വൺ ബൈ എക്സ് വൈ വെച്ച് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഇസ്
y dx minus x dy by x y എന്നാണ് വരുക. ഇനി നമുക്ക് ln x by y എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് എന്താ എന്നുള്ളത് നോക്കാം. ln x by y ന്റെ ഡെറിവേറ്റീവ് എന്താ വരിയ? ln x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by x ആണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 1 by x by y into ഇനി x by y നെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എന്ത് വരും? y dx minus x dy by y square. അപ്പോൾ ഈ x by y നമുക്ക് ന്യൂമറേറ്ററിലേക്ക് പോകുന്ന സമയത്ത് ഈ ടേം എങ്ങനെ ആയിട്ട് മാറും? 1 by x by y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y by x ആണ്. y-ഉം y-ഉം ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് y dx minus x dy by y square. അല്ല y square അല്ല xy xy അത് തന്നെയല്ലേ നമുക്ക് ഈ കിട്ടിയിട്ടുള്ളതും. സോ ദിസ് ഈസ് ദ ഡയറക്ട് ഡെറിവേറ്റീവ് ഓഫ് ln x by y എന്നുള്ളത് പറയാം. അപ്പോ ഒരു തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്ട് ആണ് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ഇഫ് ദാറ്റ് ഈസ് എ ഡയറക്ട് ഡെറിവേറ്റീവ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യാണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഡയറക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് തന്നിട്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ യു ക്യാൻ സേ ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സാക്ട്. അതാണ് നമ്മൾ പറയുന്ന കണ്ടീഷൻ. ഇതൊക്കെ നമ്മുടെ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ ഫൈൻ. അപ്പോ ഇപ്പൊ എന്ത് വന്നു? ഈ തന്നിട്ടുള്ളതിന് രണ്ട് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് രണ്ട് ഫോംസിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും, എക്സാക്ട് ആക്കാൻ പറ്റി. ഫസ്റ്റ് വൺ 1 by y square എന്ന് പറയുന്ന ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്തിട്ട്, സെക്കൻഡ് വൺ 1 by xy എന്ന് പറയുന്ന ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്തിട്ട്. ഇനി 1 by x square plus y square വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ മൂന്നാമത്തത് ഞാൻ എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? 1 by x square plus y square ആണ്. ഓക്കെ അപ്പൊ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് അറിയാവുന്ന ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ. ഓക്കെ ടാൻ ഇൻവേഴ്സ് എക്സ് വൈ എക്സ് ബൈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? അപ്പോ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ എന്താന്നല്ല, ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈന്റെ ഡെറിവേറ്റീവ്. ഓക്കെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? നമുക്കത് ഓൾറെഡി അറിയാവുന്നതാണ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 1 plus x² വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പറയുന്നത്. 1 by 1 plus x² ആണ് വരിക. ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഈ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മള് ഡി ബൈ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈന്റെ ഡെറിവേറ്റീവ് പറഞ്ഞെങ്കിൽ എങ്ങനെ വരും? ആദ്യം ടാൻ ഇൻവേഴ്സ് എക്സിന്റെ, ദാറ്റ് ഈസ് 1 by 1 plus x² by y² ഇൻടു എക്സ് ബൈ വൈന്റെ ഡെറിവേറ്റീവ്. എക്സ് ബൈ വൈന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ y square. അല്ലേ xdy xdy minus y dx by y square. കാണുന്നുണ്ടോ? ഓക്കെ അപ്പൊ ഇതെന്താ കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇത് ഇവിടുന്ന് എങ്ങനെ വരും? y ഇവിടെ കോമൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ y square divided by y square plus x square into xdy minus y dx by y square. ഇത് രണ്ടും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് xdy minus by dx by y square x square plus y square. അപ്പോൾ ടാൻ ഇൻവേഴ്സ് x by y ന്റെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് ആണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് d ഓഫ് ടാൻ ഇൻവേഴ്സ് x by y ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറി. അപ്പൊ എക്സാക്ട് ആവാൻ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിമിറ്റീവ് ഫംഗ്ഷന് ഡയറക്ട് ഡെറിവേറ്റീവ് ആണെന്ന് പറയാം, അതല്ലെങ്കിൽ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എം ബൈ ഡോ എക്സ് എന്നുള്ളത് കാണിച്ചാലും മതി. അപ്പൊ ഇവിടെ നമുക്ക് വൈയിന്റെ കോഫിഷ്യന്റ് കാണാം. അതാണ് എന്ന് വരിക ഡി വൈന്റെ അല്ല ഡി എക് വൈയുടെ ഡി അല്ല സോറി
ഡിഎക്സിന്റെ കോഫിഷ്യന്റ് ആണ് എക്സ് വരും, എം വരിക. അപ്പൊ ഇവിടെ എന്ത് വരും? ഡിഎക്സിന്റെ കോഫിഷ്യന്റ് മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് എം ആയിട്ട് വരിക. ഡി വൈയുടെ കോഫിഷ്യന്റ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് എൻ ആയിട്ട് വരിക. എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നത് പറയാം. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എക്സാക്ട് ആണെന്ന് കിട്ടും. സോ ഈ ഒരേ ഡിഫറൻഷ്യൽ ഇക്വേഷന് തന്നെ ഇത് എക്സാക്ട് അല്ല, പക്ഷെ മൂന്ന് ഡിഫറെന്റ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറി? എക്സാക്ട് ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾക്ക് ഈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നോക്കേണ്ടത്. അപ്പോ ചില ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് എല്ലാവരും നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ ഇൻസ്പെക്ഷൻ ദാറ്റ് മീൻസ് നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് ഇക്വേഷൻസും യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ് വരിക എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ആ മെത്തേഡിനെയാണ് മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് തന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടാൽ തന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്നത് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഏതാണ് നമുക്ക് ഡെറിവേറ്റീവ് വരിക അല്ലെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വരിക എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ മൂന്ന് ഡിഫറെന്റ് മെത്തേഡ്സിലാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുക. ഫസ്റ്റ് വൺ ബൈ ദ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ. ഓക്കെ, അപ്പൊ ഇൻസ്പെക്ഷൻ ദാറ്റ് മീൻസ് നമുക്ക് കുറച്ചെണ്ണം ഓൾറെഡി അറിഞ്ഞിരിക്കാം. ഒരു 10 ഫോർമുലാസ് ഉണ്ട്, അത് ഓൾറെഡി നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വെക്കാം. കുറെയൊക്കെ കുറച്ചൊന്നും നമുക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, അല്ലാത്ത കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. അപ്പൊ ആ 10 എണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് തരുന്നതിന്റെയൊക്കെ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നുള്ളത് പറയാം. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ. ഈ 10 എണ്ണം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഏകദേശം പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഡി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ്. അപ്പൊ ഓൾമോസ്റ്റ് ഇതിനോട് വരുന്ന രീതിയിലേക്ക് കൺവേർട്ട് കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് എക്സ് വൈ ആയിരിക്കും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, എക്സ് വൈ ആയിരിക്കും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നല്ല, എന്തെങ്കിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുന്നുണ്ടാവും. അത് നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോ പറയാം. സെക്കൻഡ് വൺ ഡി ഓഫ് എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു d of x by y is equal to y dx minus x dy by y square. മൂന്നാമത്തേത് നേരത്തെ d of y by x is equal to x dy minus y dx by x square. നാലാമത്തേത് d of x square by y square is equal to 2x y square dx minus 2y x square dy divided by y square. അല്ല, y square അല്ല, y raised to 4 ആവില്ല, y raised to 4. ഓക്കെ, 2x y square dx minus 2y x square dy by y raised to 4. ഇനി അഞ്ചാമത്തേത് d of x square by y, this is equal to 2xy dx minus x square dy divided by y square. ആറാമത്തേത് d of y square by x is equal to 2xy dy minus y square dx divided by x square. ഏഴാമത്തേത് d of ln y by x is equal to x dy minus y dx by xy. എട്ടാമത്തേത് d of ln x by y is equal to y dx minus x dy divided by x y. Okay,
ഇനി ഒമ്പതാമത്തത് ഡി ഓഫ് നേരത്തെ പറഞ്ഞു തന്നെ ടാൻ ഇൻവേഴ്സ് അല്ല വൈ ബൈ എക്സ് അല്ല ആ വൈ ബൈ എക്സ് എക്സ് ഡി ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഇതെന്ത് വരും എക്സ് എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ശരിയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പത്താമത്തത് ഡി ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ ദിസ് ഈസ് ഈക്വൽ ടു വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അപ്പൊ ഇതാണ് നമ്മളുടെ പത്തെണ്ണം ഈ പത്തെണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈ യൂസിങ് ഇൻസ്പെക്ഷൻ ദാറ്റ് മീൻസ് ഇതും നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ എന്തെങ്കിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അത് ഇതിന്റെ എക്സാക്ട് ഡിഫറൻഷ്യൽ അത് ഇതിന്റെ മീൻസ് ഈ തന്നിട്ടുള്ളതൊക്കെ ആയിരിക്കും നമുക്ക് പ്രിമിറ്റീവ്സ് ആയിട്ട് അവിടെ വരിക അപ്പൊ ഈ ഫോമിലേക്ക് ആർ എച്ച് എസ് ലേക്കുള്ള ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുക എന്തെങ്കിലും ടേംസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമായിരിക്കും അപ്പൊ ആ ടേംസ് ആണ് നമ്മളവിടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് വരിക ഓക്കെ അപ്പൊ നമുക്ക് തന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതും വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത് ഓക്കെ ഫൈൻ അപ്പോ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് അപ്പോ ഇതിന്റെ പ്രോബ്ലംസ് ഒരു പ്രോബ്ലം നമുക്ക് ഇപ്പൊ തന്നെ ചെയ്ത് നോക്കാം കാരണം ഇതിപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്തിട്ട് എനിക്ക് വേഗം പറഞ്ഞു തരാം ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അടുത്ത മെത്തേഡ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ ഫസ്റ്റ് എക്സാമ്പിളിന് തരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y മൈനസ് 2x ക്യൂബ് y മൈനസ് 2x ക്യൂബ് ഇൻറ്റു ഡി എക്സ് മൈനസ് x ഇൻറ്റു 1 മൈനസ് എക്സ് വൈ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു സീറോ y മൈനസ് 2x ക്യൂബ് ഇൻറ്റു ഡി എക്സ് മൈനസ് x ഇൻറ്റു 1 മൈനസ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു സീറോ ഓക്കെ അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് തൽക്കാലം സ്പ്ലിറ്റ് ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും വൈ ഡി എക്സ് മൈനസ് ടു എക്സ് ക്യൂബ് ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ മൈനസ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു സീറോ അപ്പൊ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ എന്നുള്ളത് നമുക്ക് ഒന്നിച്ചെടുക്കാം മൈനസ് ടു എക്സ് ക്യൂബ് ഡി എക്സ് മൈനസ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു സീറോ ഓക്കെ ഞാൻ അതിനെ റീ അറേഞ്ച് ചെയ്തിട്ട് രണ്ടും കമ്പൈൻ ചെയ്ത് അത് രണ്ടുകൂടി കമ്പൈൻ ചെയ്യാൻ മീൻസ് അതിന് പ്ലേസസ് മാറ്റി എഴുതി റീ അറേഞ്ച് ചെയ്തിട്ട് എഴുതി ഇനി എന്താണ് റീ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഇപ്പൊ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ അപ്പോ ഇത് വരാം ഇത് വരാം അല്ലെങ്കിൽ ഈ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാം കാരണം ഇത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കണമെന്ന് മാത്രം മൈനസ് ഓഫ് മൈനസിനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് ഓഫ് എന്ത് വരും എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് എന്നുള്ള ഫോമിലേക്ക് വരും മൈനസ് നമ്മൾ അത് ആ രണ്ട് ടേംസിൽ നിന്ന് കോമൺ ആക്കി പുറത്തെടുക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇതും 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 ഓക്കെ ഇതും ഉണ്ട് കേട്ടോ ഈ എല്ലാതും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഇത് രണ്ടെണ്ണം പറ്റില്ല കാരണം നമുക്ക് വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ എന്നുള്ള ഫോം അല്ല ഇതും പറ്റില്ല അപ്പൊ ഇത്രയും ഫോംസ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും നോക്കുക വൺ ബൈ വൈ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വല്ല ഗുണമുണ്ടോ വൺ ബൈ വൈ സ്ക്വയർ വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും ദിസ് ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ അതേമാതിരി തന്നെ ദിസ് ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ എന്ന് വരും ഇത് ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ വന്നിട്ട് വലിയ കാര്യമില്ല കാരണം ടു ഇൻറ്റു എക്സ് ക്യൂബ് ബൈ വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് മൈനസ് എക്സ് ഇൻറ്റു വൈ ബൈ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ ഡി വൈ പക്ഷെ ഇവിടെ നമുക്ക് ടു ഇൻറ്റു എക്സ് ക്യൂബ് ഡി എക്സ് ബൈ വൈ സ്ക്വയർ എന്നാണ് സോ നമുക്ക് അതിനെ എന്തിന്റെയും ഡെറിവേറ്റീവ് ആയി ഡയറക്ട്ലി എഴുതാൻ പറ്റില്ല അപ്പോ ഇത് വേണ്ട ഓക്കെ നമുക്ക് എക്സ് സ്ക്വയർ നോക്കാം എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കാര്യമുണ്ടോ നോക്കാം എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഓക്കെ ഇതിലൊരു മൈനസ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇത് ഫോം വരും
first in the corpulia. It is pretty to Kalyanga Vayum. Minus 2 into x cube by x square cancel I Kalyan. Minus 2x dx Vayum. Ibada minus x by dy by x square. Apa minus y by x dy and the lava. Minus y by x in the Varna Kalyala. നമുക്ക് എന്തിന്റെയെങ്കിലും ഡെറിവേറ്റീവ് ആയിട്ട് പറയാൻ പറ്റുമോ? മൈനസ് വൈ ബൈ എക്സ്, മൈനസ് വൈ ബൈ എക്സും പിന്നെന്താണ് മൈനസ് ടു എക്സുമാണ്. ഓക്കെ, ഇവിടെ ഒരു 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 പ്രശ്നം വന്നു. ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ എക്സ് സ്ക്വയർ എഴുതാൻ വിട്ടുപോയി. അപ്പൊ ഓക്കെ, വൈ ഡി എക്സ് ആ വൈ ബൈ എക്സ് വരുമ്പോ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അതാണ് സ്റ്റക്ക് ആയത്. പക്ഷെ എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും ഇവിടെ. സോ നമുക്ക് ഇത് വരും. ഇതിന് മുൻപത്തെ കേസ് അപ്പൊ രണ്ടും നോക്കാട്ടോ. ഞാൻ രണ്ടുമായിട്ട് പറയാം. ഇതിന്റെ മെത്തേഡ് ഞാൻ ആദ്യം ചെയ്യാം. അപ്പൊ ഇതിന്റെ ഫോം ചെയ്യുമ്പോ നമുക്ക് എന്താണ്, ദിസ് ഇസ് ഡെറിവേറ്റീവ് ഓഫ് എന്താണ് മൈനസ് വൈ ബൈ എക്സ്. ഇതിന്ന് നെഗറ്റീവ് പുറത്തേക്ക് എടുത്താലേ നമുക്ക് വൈ ബൈ എക്സ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. സോ മൈനസ് വൈ ബൈ എക്സ്. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതാം. മൈനസ് പുറത്തേക്ക് എടുക്കുക. അപ്പൊ മൈനസ് ഓഫ് എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ഡി എക്സ്. ഞാൻ ഇന്ന് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ മൈനസ് വൈ ഡി വൈ ഈക്വൽ ടു സീറോ. എക്സ് സ്ക്വയർസ് ഒക്കെ ക്യാൻസൽ ആയി പോയതിന് ശേഷം ഇതെന്താണ് മൈനസ് ഓഫ് ഡി വൈ ഡി ഓഫ് വൈ ബൈ എക്സ് ആണെന്നുള്ളത് പറയാം. മൈനസ് ഇതെന്താണ് ഡി ഓഫ് എക്സ് സ്ക്വയർ ആണെന്നുള്ളത് പറയാം. കാരണം ടു എക്സ് ഡി എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ഡിഫറൻഷ് ചെയ്താൽ ടു എക്സ് ഡി എക്സ് ഡയറക്ട്ലി കിട്ടുന്നുണ്ട്. ഇതോ വൈ ഡി വൈ. അപ്പൊ എന്താ വരിക, വൈ സ്ക്വയർ ബൈ ടുവിന് d of y square by 2. ഇന്റഗ്രേഷൻ നോക്കുക. അപ്പൊ വൈ സ്ക്വയർ ബൈ ടു ആണ്. വൈ സ്ക്വയർ ബൈ ടു ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടു വൈ ഡി വൈ ബൈ ടു വരും. ദാറ്റ് ഇസ് എന്താണ് വൈ ഡി വൈ തന്നെ. സോ ദിസ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു വന്നു. അപ്പോ നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷൻസ് എല്ലാതും ഏതൊക്കെയോ പ്രിമിറ്റീവ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സിന്റെ കോമ്പിനേഷൻ ആണ് എന്നുള്ളത് പറഞ്ഞു കിട്ടി. അപ്പൊ ഇത് നമുക്ക് ഇനി സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരും, മൈനസ് വൈ ബൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ടു ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞു വരും. അപ്പൊ ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എൽസിഎംസ് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ എക്സ് ഡിനോമിനേറ്റർ എല്ലാം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2y minus 2x cube minus y square into x is equal to 2cx എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ കമ്പൈൻ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. അപ്പൊ y സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് ഇവിടെ വന്നിട്ടായിരുന്നത് 2x cube by y square dx minus ഇത് വെച്ച് വൈ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ബൈ വൈ ഡിവൈ. അതിന്റെ ഒന്നും നമുക്ക് ഒന്നിന്റെയും ഒരു പ്രിമിറ്റീവ് ഫംഗ്ഷന് ഡയറക്ട് ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. പ്രിമിറ്റീവ് എന്താണെന്നൊക്കെ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടതാണ്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ട് അതിനെ നമുക്ക് യൂസ് ഇല്ല, എക്സാക്ട് ആക്കാൻ പറ്റില്ല. സോ നമ്മൾ അടുത്ത ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് കൺസിഡർ ചെയ്തിട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ യൂസ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. അറിയാവുന്ന ഫോം നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതിയപ്പോ നമുക്ക് ഈ ഒരു ഫോം കിട്ടി. എന്താണ് ഈ ഒരു ഫോം ആണ് നമുക്ക് കിട്ടിയത്, ഇതും മൈനസ് ഇതും നമുക്ക് ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ടേംസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ വൈ സ്ക്വയർ വെച്ച് നോക്കിയപ്പോ ഇത് നമുക്ക് ഒന്നിന്റെയും ഡയറക്ട് ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താലും പറയാൻ പറ്റില്ല. അപ്പൊ എക്സ് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പൊ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ഫോംസ് ആയിട്ട് നമുക്ക് മാറുന്നുണ്ട്. സോ നമുക്ക് ഡയറക്ട് ഡെറിവേറ്റീവ്സ് ആയിട്ട് പറയാം. സോ ദിസ് ഇസ് ആൻ, ഈ തന്നിട്ടത് എക്സ് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ this became an exact differential equation. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഇൻസ്പെക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് എന്താ പ്രോബ്ലംസ് നമുക്ക് എക്സസൈസ് പ്രോബ്ലംസും കാര്യങ്ങളും ചെയ്യുമ്പോൾ നോക്കാം.
എങ്ങനെയാണ് ഇൻസ്പെക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി വേറെ രണ്ട് മെത്തേഡ്സും കൂടി നമുക്കുണ്ട് ഇനാലിറ്റിക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.